Welcome to Aussu's Grandma's Vlog. I am Nina. This is my grandson Joseph. ഞാനവനെ ഓമന പേരിൽ ജോസഫ് എന്നാ വിളിക്കുന്നത്. ജോസഫ് പൂനെയിൽ എൽ കെ ജി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇപ്പം ലോക്ക്ഡൗൺ വന്നില്ലേ, ഈ പ്രാവശ്യം കൂട്ടുകാർക്കെല്ലാം അതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും അല്ലേ. ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേക്കും നമുക്ക് എവിടെയും പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, ഗ്രാൻഡ് മാസിൻ്റെ വീട്ടിലൊന്നും പോകാൻ പറ്റത്തില്ല, ടൂറ് പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലിരിക്കുമായിരിക്കും നമ്മളെല്ലാവരും. എന്നാലും നമ്മൾ വീടിൻ്റെ അകത്തിരുന്ന് നിങ്ങൾ ഫോണൊക്കെ കണ്ട് ടി വി ഒക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ലോക്ക്ഡൗൺ ഇനി എത്ര നാൾ നീണ്ടു നിൽക്കും, അതാണ് ഇനിയത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. അപ്പോഴേക്കും കൊച്ചു കൂട്ടുകാർ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയി, അങ്ങനത്തെ വിഷമങ്ങളൊക്കെ വരും. ലോക്ക്ഡൗൺ കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ഒത്തിരി താമസിച്ചു പോയാൽ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ പോർഷൻസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ടീച്ചർമാരെടുത്തു തരും. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരാശങ്കയൊക്കെ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ അമ്മമാർക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ മിക്ക അമ്മമാരും പറയുന്ന ഒരു പരാതിയാണ്, ഞാൻ വിളിച്ചിട്ട് എൻ്റെ മോൻ വരുന്നില്ല, എൻ്റെ മോള് വരുന്നില്ല, എല്ലാം പഠിച്ചതൊക്കെ മറന്നു തുടങ്ങി. പ്രത്യേകിച്ച് ഇവരൊക്കെ കുഞ്ഞു കുട്ടികളല്ലേ, ഈ പ്രാവശ്യമാണ് നിങ്ങളൊട്ട് പബ്ലിക് എക്സാം എഴുതിയതുമില്ല. അപ്പോൾ അവിടെ തുടങ്ങി നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു തുടങ്ങാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മോനെ, എൻ്റെ കുഞ്ഞു മോനെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ഫ്രീ ടൈമിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഈ പ്രാവശ്യമാണ് നമുക്ക് ഒത്തിരി സമയവും കിട്ടിയില്ല, അമ്മമാരും മിക്കവരും ജോലിക്കൊക്കെ പോകാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒരു അരമണിക്കൂർ, 24 hours മക്കളെ ഒരു ദിവസം, അപ്പോൾ അതിൽ ഒരു അരമണിക്കൂർ നേരം നമ്മൾ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് പഠിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളായിരിക്കും ചാമ്പ്യൻ അല്ലേ. എത്ര സ്റ്റാറായിരിക്കും മക്കൾ വാങ്ങിക്കൊണ്ട് വരിക. അപ്പം ഞാൻ എന്നും ഇരുന്നിട്ട് എൻ്റെ മോനെ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, ഓരോ സബ്ജക്റ്റുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ അത് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചൊരു വീഡിയോ എടുത്തിട്ട് അതങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി മക്കളും എൻ്റെ മക്കളാണ്, നിങ്ങളെല്ലാ ദിവസവും ഈ വീഡിയോ കാണണം. കുറച്ച് കുറച്ച് നേരം മതി കേട്ടോ, ഒത്തിരി നേരം നിങ്ങളുടെ അമ്മമാർ നിങ്ങളെ പഠിപ്പിക്കാനിരിക്കാൻ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, നിങ്ങളുടെ അമ്മയോട് ഞാൻ പറഞ്ഞോളാം അത്ര നേരം നിങ്ങളെ പഠിപ്പിക്കരുതെന്ന്. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ഹൗസ്കൂട്ടിനെ പഠിപ്പിക്കുന്ന അത്രയും നേരം മാത്രം ഡെയിലി നിങ്ങളും കൂടി ഇരുന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കണം. അടുത്ത കൊല്ലം ഞാൻ ഗ്യാരണ്ടി തരുന്നു നിങ്ങളായിരിക്കും ആര്, നിങ്ങളായിരിക്കും ചാമ്പ്യൻ. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അഡീഷൻ ആണ്. വാട്ട് ഈസ് അഡീഷൻ? അഡീഷൻ പ്ലസ് ചെയ്യുന്നതാണ് അഡീഷൻ എന്നാണ് നമ്മുടെ ജോസഫൂട്ടം പറയുന്നത്. നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, നിങ്ങളൊക്കെ ഇപ്പം ആൻസറോടെ ചാടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലസ് ചെയ്യുകയാണ് അല്ലേ, രണ്ട് നമ്പറുകളെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പർ എങ്ങനെയായിരിക്കും ഇരിക്കുക, രണ്ട് നമ്പറിനെ കാർഡിലും ബിഗ് നമ്പർ ആയിരിക്കും അതിൻ്റെ ആൻസർ, അതാണ് അഡീഷൻ അല്ലേ. വിഷുവൊക്കെ വന്ന സമയത്ത് എല്ലാവരും നിങ്ങൾക്ക് പൈസയൊക്കെ തന്നിട്ടുണ്ട്, ഈ സമയത്ത് കുറച്ച് ഈ പ്രാവശ്യം കുറച്ച് കുറവായിരിക്കും, എന്നാലും വേണ്ടില്ല, നിങ്ങൾക്ക് നിറയെ കോയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം നിങ്ങളിങ്ങനെ എണ്ണി നോക്കും, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളതെല്ലാം കൗണ്ട് ചെയ്ത് നോക്കുന്നത്, അത് ബിഗ്ഗായോ ആ നമ്പർ ബിഗ്ഗായോ എൻ്റെ ക്യാഷ് ബിഗ്ഗായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കൗണ്ട് ചെയ്യുന്നത്. അതുപോലെ ചില സമയത്ത് നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ കൗണ്ട് ചെയ്ത് നോക്കും അല്ലേ. ഇപ്പോൾ മാങ്ങാപ്പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ചാടിയിട്ട് വരുമ്പോൾ ആർക്കാ കൂടുതൽ മാംഗോ ഫ്രൂട്ട് ഒക്കെ കഴിക്കില്ലേ. ആ ഇവിടെ ഫ്ലാറ്റിലിരിക്കുന്ന പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല കേട്ടോ, നാട്ടിൻ പ്രദേശത്തിരിക്കുന്ന മക്കൾക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യും ആർക്കാണ് കൂടുതൽ ആർക്കാണ് ഏറ്റവും അധികം കിട്ടിയെന്നൊക്കെ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കും. അതുപോലെ നിങ്ങളൊക്കെ മാളിലൊക്കെ പോകാറില്ലേ, അപ്പോൾ മാളിലൊക്കെ പോയിട്ട് ഇഷ്ടമുള്ള സാധനമൊക്കെ വാങ്ങി 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 ട്രോളിലോട്ട് ഇടും അല്ലേ, ലാസ്റ്റ് ഇത് ഉന്തിക്കൊണ്ട് എങ്ങോട്ടാ പോവാ, ബില്ലടിക്കാൻ പോകുന്നേ. അത് എന്തിനാ ബില്ലടിക്കാൻ പോകുന്നത്, നമ്മൾ എത്ര സാധനങ്ങൾ എത്ര രൂപയുടെ സാധനം വാങ്ങിയെന്നാണ് ആ കാഷർ നോക്കിയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടൊരു ബിഗ് എമൗണ്ട് ഇങ്ങനെ പപ്പയുടെ കയ്യിലോട്ട് കൊടുക്കും അല്ലേ. അന്നേരം ഒന്നെങ്കിൽ എങ്ങനെ പൈസ കൊടുക്കും, ഒന്നെങ്കിൽ നിങ്ങൾ എണ്ണി എണ്ണി പൈസ കൊടുക്കും അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യും അല്ലേ. അപ്പം പൈസ അങ്ങോട്ട് കൊടുക്കും. അപ്പം ആഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്കും അറിയണ്ടേ, കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങളല്ലേ പോകേണ്ട കടയിലൊക്കെ. അപ്പം ഇങ്ങനെ എന്ത് സാധനം മേടിച്ചാലും അതൊക്കെ ആഡ് ചെയ്തെന്നൊക്കെ നിങ്ങൾക്കും അറിയണ്ടേ, അല്ലെ നിങ്ങളെ പറ്റിക്കില്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, കുഞ്ഞൻ നിങ്ങൾ കുഞ്ഞല്ലേ, അപ്പം കുഞ്ഞ നമ്പേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്ത് പഠിക്കണം. പഠിപ്പിച്ചു തരട്ടെ,
അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് അഡീഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് നിങ്ങളും ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങളും കാണിച്ച് നോക്കണം കേട്ടോ. ഹൗസ്കുട്ടിന് ഒരുപാട് ടോയ്സ് ഉണ്ട്, അതിലേറ്റവും ഫേവറേറ്റ് കാർസ് ഉണ്ട്. അപ്പോൾ ഹൗസ്കുട്ടി ഇപ്പം നിങ്ങളെ എടുത്ത് കാണിച്ച് തരും. ടു കാർസ് ഹൗസ്കുട്ടിന് എടുത്ത് എവിടെ? ടു കാർഡ്സ്, ടേക്ക് ടു കാർഡ്സ്. ഈ സൈഡിൽ ഹൗസ്കുട്ടൻ ടു കാർഡ്സ് എടുത്തു, ഈ സൈഡിൽ ഹൗസ്കുട്ടൻ്റെ മമ്മയും ടു കാർഡ്സ് എടുത്തു അല്ലേ. ഈ സൈഡിൽ ടു കാർഡ്സ് വെച്ചു ഹൗസ്കുട്ടൻ, ഈ സൈഡിൽ മമ്മ ടു കാർഡ്സ് വെച്ചു. അപ്പം ഇത് രണ്ട് സൈഡിലും കൂടി ഇപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എത്ര കുറച്ചധികം കാറുണ്ടല്ലേ, ഇത് എത്ര കാറുണ്ടെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിൻ്റെ നടുവിൽ ഒരു പ്ലസ് ഇടും, ഈ കാസും ഈ കാസും കൂടെ കൗണ്ട് ചെയ്യും. ഹൗസ്കുട്ടൻ്റെ ഇവിടെ ഓൾറെഡി ആൻസർ പറഞ്ഞു കഴിഞ്ഞ്, എത്രയാണ് ആൻസർ പറഞ്ഞത്? ഫോർ എന്ന് ആൻസർ പറഞ്ഞു. മമ്മ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുവാണേ, നിങ്ങളും കൂടി ഒന്ന് കൗണ്ട് ചെയ്തോട്ടെ മമ്മയുടെ കൂട്ടത്തില്. വൺ ടു ത്രീ ഫോർ, ദ ആൻസർ ഈസ് റൈറ്റ് ആൻസർ അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്, റൈറ്റ് ആൻസർ ആയിട്ടാണ് പറഞ്ഞത്. എനിക്കറിയാം നിങ്ങളും അവിടെ കൗണ്ട് ചെയ്തിട്ടുണ്ടാവും, ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് നിങ്ങളും കൗണ്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ ആൻസറും കൗണ്ട് കറക്റ്റ് ആയിരിക്കും. ശരിക്കും ഇപ്പൊ ഹൗസിന്റെ ഗ്രാൻഡ്മ ഇപ്പൊ ഹൗസിന്റെ ഹാൻഡിൽ ഒരു സ്റ്റാർ ഇട്ടു. തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മമാരുടെ അടുത്ത് ചെല്ലണം, ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഒരു പെണ്ണുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു സ്റ്റാർ വാങ്ങി നിങ്ങളുടെ കയ്യിലും വെക്കണം കേട്ടോ. ഇനി ഹൗസ്കുട്ടൻ ഇനി ഇവിടുന്ന് ഫോർ കാസ് എടുത്തുണ്ടോ? ടേക്ക് ഫോർ കാസ്. ഫോർ കാസ്, വൺ ടു ത്രീ ഫോർ. ഇനി മമ്മ എത്ര കാറാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാൻ പോവാണേ. മമ്മ ഒരു വൈറ്റ് കാറും കൂടെ കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചു. ഹൗസ്കുട്ടൻ അവിടെ ഫോർ കാർ പാർക്ക് ചെയ്തപ്പോൾ ഇവിടെ ഹൗസ്കുട്ടൻ്റെ മമ്മ ത്രീ കാർസാണ് പാർക്ക് ചെയ്തത്. ഇനി ഇവിടെ പ്ലസ് ഇട്ടു, അപ്പോൾ എത്ര കാർസ് ഉണ്ടെന്ന് ഇപ്പം ഹൗസ്കുട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. നിങ്ങളും കൗണ്ട് ചെയ്തോളണം, നിങ്ങളും കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ ഇവിടെ കാസ് വെച്ചിട്ടുണ്ട്. മമ്മയുടെ സൈഡിൽ ത്രീ കാസാണ്, ഹൗസ്കുട്ടിൻ്റെ സൈഡിൽ ഫോർ കാസാണ്. ഹൗസ്കുട്ടിന് ഇതെല്ലാം കൗണ്ട് ചെയ്തിട്ട് ആൻസർ ഒന്ന് പറഞ്ഞ് എത്ര എണ്ണം ഉണ്ടെന്ന്? വൺ ടു ത്രീ ഓക്കെ ഫോർ ഫൈവ് സിക്സ്. സൂപ്പർ, അത് ആൻസർ ഈസ് കറക്റ്റ് അല്ലേ. നിങ്ങൾക്കൊക്കെ കിട്ടി കാണും, സെവൻ കാസ് ഉണ്ട്, ടോട്ടൽ സെവൻ കാസ് ഇവിടെ ഉണ്ടെന്നാണ് ഹൗസ്കുട്ടൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആൻസറും കറക്റ്റാണ്. ഞാൻ ഒരു സ്റ്റാറും കൂടെ എൻ്റെ കുട്ടൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഷുവറായിട്ട് നിങ്ങളുടെ അമ്മമാരോട് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹാൻഡിൽ ഇപ്പോൾ ഒരു സ്റ്റാറും കൂടെ മേടിച്ചോളണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഒരു ഫൈവ് സ്റ്റാർ ആകണമല്ലേ. ഇന്നത്തെ ദിവസം നമ്മളൊരു ഫൈവ് സ്റ്റാർ എങ്കിലും ആയി കിട്ടണ്ടേ അല്ലേ. അപ്പോൾ അവസാനം നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കും അടുത്ത കൊല്ലം ക്ലാസ്സിൽ. ഓക്കെ, ഹൗസ്കുട്ടൻ ടേക്ക് വൺ മോർ കാർ, ടേക്ക് വൺ മോർ കാർ. ഫൈവ് കാർസ് ആകും. Get five cars. Five cars, okay? ഓക്കേ, ഫൈവ് കാർസ് ഹൗസ്കുട്ടിന് ഈ സൈഡിൽ വെച്ചു. ഇനി മമ്മ ഈ സൈഡിൽ വെക്കാൻ പോവാണേ. ഫൈവ്, മമ്മയുടെ സൈഡിലും ഫൈവ് കാർസ് ഉണ്ട്, ഹൗസ്കുട്ടിൻ്റെ സൈഡിലും ഫൈവ് കാർസ് ഉണ്ട്. ഇനി ഇത് ടോട്ടൽ എത്ര കാർസ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. നിങ്ങളും ഇത് കൗണ്ട് ചെയ്തിട്ടുണ്ടാവുമല്ലേ. അപ്പൊ ഹൗസ്കുട്ടിന് മമ്മ ഒരു സ്റ്റാറും കൂടെ കൊടുക്കാൻ പോവാണേ. ഹൗസ്കുട്ടിന് ഇപ്പൊ എത്ര സ്റ്റാറായി നിങ്ങളുടെ കയ്യില്? ത്രീ സ്റ്റാർസ് ആയല്ലേ. അതും ഇങ്ങനെ മോറായി വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. കയ്യിലും സ്റ്റാർസ് ആയി, ഇവിടെ ടെൻ കാർസ് ഇവിടെ വന്നു അല്ലേ. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ടോയ്സുകളോ, ചിലപ്പം പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളുടെയൊക്കെ കയ്യിൽ ഒരുപാട് വളകൾ ഇരിപ്പുണ്ടാകും, മാലകൾ ഇരിപ്പുണ്ടാകും. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് ബെഡിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൗണ്ട് ചെയ്ത് കൊടുക്കുക, കൗണ്ട് ചെയ്യണം നിങ്ങൾ. അപ്പം പേരൻസിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇവരൊക്കെ കുഞ്ഞു മക്കളല്ലേ, ഇവരുടെ നമ്മുടെ വീട്ടിൽ ചേട്ടന്മാരിപ്പുണ്ടാകും, ചേച്ചിമാരിപ്പുണ്ടാകും, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഇരിപ്പുണ്ടാവും. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിള്ളേരെ ഇതിൽ വെച്ചിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ, ഇനി ഹൗസ്കുട്ടിൻ്റെ ഫേവറേറ്റ് ടോയ്സ് ഏതാണ്? ബോൾസ്. അപ്പൊ ഇനി ഹൗസ്കുട്ടിൻ്റെ ഫേവറേറ്റ് ടോയ്സ് ആണ് ബോൾസ്. അപ്പൊ ഇനി നമുക്ക് ഈ ബോൾസ് വെച്ചിട്ട് കൗണ്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ടേക്ക് ത്രീ ബോൾസ്.
ആവശ്യപ്പെട്ടിന് ഇവിടെ 3 ബോൾസ് വെച്ചു ഇനി മമ്മയും കൂടെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്ട് മമ്മ ഇവിടെ സെയിം ബോൾസ് വെക്കുകയാണ് മൂന്ന് ബോള് മമ്മ വെച്ചു മൂന്ന് മൂന്ന് ബോൾ ആവശ്യപ്പെട്ടിനും വെച്ചു അപ്പോൾ ആവശ്യപ്പെട്ടിനും മമ്മയും കൂടെ ഇനി കൗണ്ട് ചെയ്യാൻ പോവുകയാണ് നടുവിൽ പ്ലസ് എന്നുള്ള ചിഹ്നം ഇടുക ടോട്ടലായിട്ട് കൗണ്ട് ചെയ്യുക അതാണ് അഡീഷൻ ടോട്ടൽ എത്ര നമ്പർ ഉണ്ട് എത്ര ബോൾ ഉണ്ടെന്നാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ആവശ്യപ്പെട്ടിന് ഇപ്പം കൗണ്ട് ചെയ്ത് കാണിക്കും മക്കളും എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് എൻ്റെ കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിൻ്റെ കൂട്ടത്തിൽ കൗണ്ട് ചെയ്യണം കേട്ടോ 1, 2, 3, 4, 5, 6 ബോൾസ് ആൻസർ കറക്റ്റ് അല്ലേ കറക്റ്റ് ആണ് ആവശ്യപ്പെട്ടിന് സൂപ്പർ ആയിട്ട് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റാറും കൂടെ കിട്ടി 1, 2, 3, 4 സ്റ്റാർസ് ആവശ്യപ്പെട്ടിൻ്റെ ഹാൻഡിലായി നിങ്ങളുടെ ഒക്കെ ഹാൻഡിലുണ്ടാവും 4 സ്റ്റാർസ് നിങ്ങളുടെ ഒക്കെ കയ്യിലുണ്ടാവുമെന്ന് മിസ്സിന് ഉറപ്പാണ് നിങ്ങളുടെ അമ്മ അച്ഛനൊക്കെ സന്തോഷത്തോടെ നിങ്ങൾക്ക് അത് ഇട്ട് തന്നിട്ടുണ്ടാവും അല്ലേ ഇനി ഔസക്കുട്ടനോട് അമ്മ പറയാണ് 2 ബോൾസും കൂടി ഈ സൈഡിൽ വെക്കണം എന്ന് പറയാണ് ഔസക്കുട്ടനോട് 2 ബോൾസ് ഇവിടെ 2 ബോൾസ് 1 മോർ മമ്മ മമ്മ ഈ സൈഡില് ഒരു ബോളും കൂടെ വെച്ചു അല്ലേ ഒരു ബിഗ് ലൈൻ ആയിട്ടുണ്ട് ഇവിടെ ഇവിടെ 5 എത്ര ബോൾസ് ഉണ്ട് ഈ സൈഡില് 5 ബോൾസ് ഉണ്ട് ഈ സൈഡില് 4 ബോൾസ് 5 ബോൾസ് + 4 ബോൾസ് ആണ് ഈ പ്രാവശ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ 5 + 4 കൗണ്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 How many balls? 9 balls. Super, super. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അഡീഷൻ അപ്പോൾ അഡീഷൻ ഈ സൈഡിൽ 5 നമ്പറായിരുന്നു ഈ നമ്പർ ഈ സൈഡിൽ 4 നമ്പറായിരുന്നു ആൻസർ വന്നപ്പോൾ എത്രയാണ് കിട്ടിയത് 9 വന്നു 9 ആണ് 5നെക്കാട്ടിലും 4നെക്കാട്ടിലും വീക്ക് നമ്പർ അല്ലേ അപ്പം നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും ആ തന്നിരിക്കുന്ന 2 നമ്പറിനെക്കാട്ടിലും വീക്ക് നമ്പറായിരിക്കും വിച്ച് ഈസ് അവർ കൺട്രി ഇന്ത്യ നമ്മുടെ കൺട്രി വിച്ച് ഈസ് അവർ നാഷണൽ ആനിമൽ ടൈഗർ ആണല്ലേ ടൈഗർ ആണ് നമ്മുടെ നാഷണൽ ആനിമൽ ആൻഡ് വിച്ച് ഈസ് അവർ നാഷണൽ ബേർഡ് പീകോക്ക് അപ്പൊ നിങ്ങളും ഇത് പഠിച്ചു വെക്കണം വിച്ച് ഈസ് അവർ കൺട്രി നമ്മുടെ കൺട്രി ഇന്ത്യ ആണ് ഇന്ത്യയുടെ നാഷണൽ ആനിമൽ ടൈഗർ ആണ് നാഷണൽ ബേർഡ് പീകോക്ക് ആണ് അപ്പൊ മക്കളും ഇത് നാളെ വരുമ്പോഴത്തേക്ക് ഇത് ഈ 3 ജനറൽ നോളജ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കണം ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് കമൻറ്റ് ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു